മറ്റൊരു ഇലക്ട്രിക് വാഹനത്തെ പരിചയപ്പെടുത്തുന്ന ദ മോട്ടർ വേൾഡിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒഡീസി എന്ന ഇപ്പോൾ തന്നെ നിരവധി ഇലക്ട്രിക് സ്കൂട്ടറുകളും ബൈക്കുകളും മാർക്കറ്റിൽ എത്തിച്ച കമ്പനിയുടെ ഏറ്റവും പുതിയ വാഹനമായ ഒഡീസി E2Go എന്ന വാഹനത്തെ പറ്റിയാണ് ഇന്നത്തെ ദ മോട്ടർ വേൾഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ദ മോട്ടർ വേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഇന്നത്തെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വാഹനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടി ദ മോട്ടർ വേൾഡിനൊപ്പം കൂടുകയാണ്. അതിലൊരാളാണ് ഇന്നത്തെ വാഹനത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സിബിൻ, എന്തൊക്കെയാണ് E2Go വിശേഷങ്ങൾ, ആർക്കാണ് ഉപയോഗപ്പെടുക, എത്രയാണ് വില? മറ്റു പല ഇലക്ട്രിക് വാഹനങ്ങളെ പോലെ തന്നെ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ലാത്ത വാഹനമാണ് ഒഡീസിയുടെ E2Go. എന്താണ് അതിനുള്ള കാരണം? ഞാൻ ഉദ്ദേശിച്ചത് ലൈസൻസും രജിസ്ട്രേഷനും വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതൊരു ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. 25 km/h ആണ് ഇതിന്റെ വേഗത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസോ രജിസ്ട്രേഷനോ എന്നിവ ആവശ്യമില്ല. മറ്റു പ്രത്യേകതകൾ എന്നുള്ളത്, ഇതിലുള്ളത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഫുൾ ചാർജ് ചെയ്താൽ 60 km വരെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം വെറും 4 മണിക്കൂർ മാത്രമാണ്. ഇതിന്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്നുള്ളത് 25 km/h ആണ്. മാക്സിമം സ്പീഡ് 25 km/h, മാക്സിമം റേഞ്ച് എന്ന് പറയുന്ന 60 km, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന ഒരു വാഹനമാണോ ഇത്? തീർച്ചയായും. പ്രധാനമായും ഈ വാഹനങ്ങൾ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫുഡ് ഡെലിവറി, വലിയ ക്യാമ്പസിനകത്തുള്ള യാത്ര, സിറ്റി ഡ്രൈവ്, ഇവയെല്ലാം. ഇവ ബിസിനസ് ആവശ്യങ്ങൾക്കും വളരെയധികം ഉപകാരപ്പെടുന്നു. കാരണം 1 km സഞ്ചരിക്കാൻ വെറും 15 paise താഴെ മാത്രമേ നമുക്ക് ചിലവുള്ളൂ. അത് വളരെ നല്ലൊരു കാരണമാണ്. സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോ 1 km സഞ്ചരിക്കാൻ 15 paise മാത്രമേ ആവുന്നുള്ളൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. തീർച്ചയായും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ വാഹനങ്ങളിലുള്ളത്? ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളത്, ട്യൂബ്ലെസ് ടയർ ആണ് വരിക, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനൽ, ആന്റി തെഫ്റ്റ് ലോക്ക്, USB ചാർജിംഗ്, റിവേഴ്സ് ഗിയർ, 3 ഡ്രൈവിംഗ് മോഡ് എന്നിവയൊക്കെ ഫീച്ചേഴ്സ് മുന്നോട്ട് പോകുന്നു. റിവേഴ്സ് ഗിയറും ഉണ്ടല്ലേ. അപ്പൊ റിവേഴ്സ് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയാണ്, അതായത് റിവേഴ്സ് ഗിയറിന് സ്പീഡ് കൂടുതലാണോ, റിവേഴ്സ് ഗിയറിൽ പോകുന്ന സമയത്ത് അപകടത്തിനുള്ള സാധ്യതയുണ്ടോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതെ, പുറകിലേക്ക് അധികം ആയാസമില്ലാതെ എടുക്കാനും അധികം വേഗതയില്ലാത്തതിനാൽ അപകടമുണ്ടാകും എന്നുള്ള പേടിയും വേണ്ട. പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻസ് പലതുണ്ട്. അഷ്യൂർഡ് ബ്ലൂ, സ്കാർലറ്റ് റെഡ്, ടീൽ ഗ്രീൻ, മിഡ് നൈറ്റ് ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ 9 ഡീലർഷിപ്പുകളുണ്ട്. മാർച്ചോടെ 10 പുതിയ ഡീലർഷിപ്പ് കൂടി തുറക്കുകയാണ്. ഇനി വില, വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഇതിന്റെ ബാറ്ററി വാറണ്ടി എന്നുള്ളത് 3 വർഷമാണ്. ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്നുള്ളത് 55,499 രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് ഒഡീസി E2Go വിശേഷങ്ങൾ. ലൈവ് വാഹന റിവ്യൂ, റെസ്റ്റോറേഷൻ എന്നിവയുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്താം. അതുവരെ തൽക്കാലം വിട. നന്ദി, നമസ്കാരം.